ഈ കട പഴയ പുരാതനമായ കടയാ, ബാലേശ്വരമുള്ള ചേട്ടന്റെ കടയാ. ണ്ടോ വിജയനുണ്ടോ
തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടന പരിപാടിയുടെ ഒന്നാം ഘട്ടം ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെയും പ്രധാനപ്പെട്ട കടകമ്പോളങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ സന്ദർശിച്ച് ജനങ്ങളുമായി മുഖാമുഖം സംബന്ധിച്ച് വോട്ടഭ്യർത്ഥിക്കുക എന്നുള്ളതാണ്. അത് ഈ മാസം 19-ാം തീയതിയോടുകൂടി ആ പ്രക്രിയ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കും. അപ്പോൾ ഇതിനകം തന്നെ 10,000-ക്കണക്കിന് വരുന്ന ജനങ്ങളുമായി നേരിട്ട് കച്ചവട സ്ഥാപനങ്ങളിൽ പോയി, പൊതു ജംഗ്ഷനുകളിൽ പോയി, തെരുവുകളിൽ പോയി ജനങ്ങളുമായി നേരിട്ട് മുഖാമുഖം ആശയവിനിമയം നടത്തുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തു നിന്ന്, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷക്കാലം പാർലമെൻ്റ് അംഗമെന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വലിയ സ്വീകാര്യത പൊതുമണ്ഡലത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ തിളക്കമുള്ള ഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ഇന്നലെയായിരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ. 1,000-ക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത, പ്രവർത്തകർ പങ്കെടുത്ത കൺവെൻഷനായിരുന്നു. അത്യുജ്വലമായ ആവേശമാണ് നിയോജക മണ്ഡലത്തിലാകെ നിഴലിക്കുന്നത്. ദേശീയ തലത്തിൽ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ ദൗത്യം, അതുപോലെ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന, ഇന്ന് ഞങ്ങൾ വന്ന വഴിയിൽ എടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിൽ കയറി 100-ക്കണക്കിന് വല്യമ്മമാരാണ് വാവിട്ട് നിലവിളിക്കുകയാണ്, സാമൂഹ്യക്ഷേമം പെൻഷൻ ലഭിക്കാത്തതിൻ്റെ പേരിൽ വഴിമുട്ടിയ ജീവിതത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളായി ഞങ്ങളുടെ മുന്നിൽ. ഇത്രയും ഒരു ക്രൂര വിനോദം ഒരു ഗവൺമെൻറ്റും ഈ പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത്രയും ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. 10 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൻ്റെ ആകെ ജനകീയ പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട സമിതികൾ ഉയർത്തിക്കൊണ്ടുവരാൻ, വികസനോന്മുഖ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒക്കെ നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ വേണ്ട വിധത്തിൽ ഈ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ വിലയിരുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കുന്നത്.